ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ രഞ്ജി ട്രോഫി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ ഡേ ടു അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ കയ്യിൽ നിന്നും ഏകദേശം കളി കൈവിട്ട് പോയ നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ആദ്യ ദിനത്തിൽ 251 റൺസിന് ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്ന മുംബൈയെ ക്കെതിരെ തിരിച്ച് ഇന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിന് മികച്ച തുടക്കം കിട്ടിയെങ്കിലും അവസാന സമയത്ത് കൊളാപ്സായി തകർന്ന് തരിപ്പണമായി വീണു എന്ന് തന്നെ പറയാം. 244 നമ്മൾ ഓൾ ഔട്ടായി. അവർ 250 ഓൾ ഔട്ട് ആണെങ്കിൽ നമ്മൾ 244 ഓൾ ഔട്ടായി. അതായത് ലീഡ് എടുക്കാൻ 7 റൺസ് ബാക്കി നിൽക്കുന്ന ടീം മൊത്തത്തിൽ ഓൾ ഔട്ടായി. സോ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഹനസ് കുന്നുമേലും കൃഷ്ണപ്രസാദും കൂടി നല്ലൊരു സ്റ്റാർട്ട് നൽകിയെങ്കിലും കൃഷ്ണപ്രസാദിന് അധികം വലിയൊരു ഇന്നിംഗ്സ് കളിച്ചു പോകാൻ സാധിച്ചില്ല. 15 ബോളിൽ നിന്നും 21 റൺസുമായിട്ട് കൃഷ്ണപ്രസാദിൻ്റെ വിക്കറ്റ് വീഴുമ്പോൾ വൺ ഡൗൺ ആയിട്ട് വന്നത് രോഹൻ പ്രേമായിരുന്നു. രോഹൻ പ്രേമും ഡെക്കായി പോയി. പിന്നീട് വന്ന സച്ചിൻ ബേബി ഒരു സൈഡിൽ അങ്ങ് ഹോൾഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. സച്ചിൻ ബേബിയും രോഹനസ് കുന്നുമേലും അത്യാവശ്യം ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് രോഹനസ് കുന്നുമേലിൻ്റെ വിക്കറ്റ് വീഴുന്നത്. അതിനുശേഷം വന്നത് സഞ്ജു സാംസണായിരുന്നു. സഞ്ജു സാംസണുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനോടെ അധികം നേരം അതും പോയില്ല. 38 ബോളുകളിൽ 36 റൺസ് സ്കോർ ചെയ്യുന്നതിനോടെ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റും പോയി. സഞ്ജു സാംസൺ ഇത്തവണയും ക്യാച്ച് ഔട്ട് തന്നെയാണ്. എങ്ങനെയാണ്, ഏത് സൈഡിലേക്കാണ് അടിച്ച ഔട്ടായതെന്ന് അറിയില്ല. എന്തായാലും സഞ്ജു സാംസൺ ഇത്തവണയും ക്യാച്ച് ഔട്ടാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റും അവിടെ വീണു. അതിനുശേഷം വന്നത് വിഷ്ണു വിനോദായിരുന്നു. വിഷ്ണു വിനോദനും വലിയൊരു ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. സച്ചിൻ ബേബിയുമായിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് ക്രീസ് നിൽക്കാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയ ശേഷം വന്നത് ശ്രേയസ് ഗോപാലാണ്. ശ്രേയസ് ഗോപാൽ 10 റൺസ് എടുത്ത് ശ്രേയസ് ഗോപാലിൻ്റെ വിക്കറ്റും പോയി. ഒരു സൈഡിൽ ഞാൻ ഇപ്പോഴും സച്ചിൻ ബേബി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം ചറപറ വിക്കറ്റ് പോക്കായിരുന്നു. 233 6 എന്ന നിലയിൽ നിന്നും 244 ഓൾ ഔട്ട് എന്ന നിലയിലേക്ക് കേരളം കൂപ്പുകുത്തി വീണു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. മോഹിത് അവസ്ഥയുടെ കിടിലോൾ കിടിലം ബോളിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ കേരളം തകർന്നു പോയത്. 7 വിക്കറ്റായിരുന്നു അദ്ദേഹം ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. കിടിലം ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകുന്ന ഭാഗത്ത് നിന്ന്. മുംബൈയുടെ ആ ഒരു ബോളിംഗ് അറ്റാക്കിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് കേരളം ശരിക്കും അറിഞ്ഞു എന്ന് തന്നെ പറയാം. അതുപോലെ ടീ ബ്രേക്കിന് മുമ്പ് നമ്മൾ ഓൾ ഔട്ടായി. 244 വെറും 7 റൺസ് മാത്രം ലീഡെടുക്കാൻ അകലെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ടീം ഓൾ ഔട്ട് ആകുന്നത്. ഇത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം രഞ്ജി ട്രോഫി 4 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഈ 4 ദിവസത്തിലുള്ള രഞ്ജി ട്രോഫി ആയതുകൊണ്ട് തന്നെ ആദ്യ ഇന്നിംഗ്സിൽ ലീഡെടുക്കുന്ന ആൾക്ക് മത്സരം ഡ്രോ ആയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ട് കൂടുതൽ പോയിൻറ്റ് കിട്ടും. മറ്റേ ടീമിന് 1 പോയിൻ്റാണ് കിട്ടുന്നതെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡെടുത്ത ടീമിന് 3 പോയിൻ്റ് ആയിരിക്കും കിട്ടുക. ഞാൻ ഡ്രോ സിനാരിയാണ് പറഞ്ഞത്, ഡ്രോ ആയിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഡ്രോ ആകാനുള്ള സാധ്യത ഇപ്പോൾ ഭയങ്കര കുറവാണ്. ടീ ബ്രേക്കിന് ശേഷം 26 ഓവറുകളോളം നമ്മൾ എറിഞ്ഞു. അതിൽ നിന്നും 105 റൺസാണ് അവരുടെ ഓപ്പണേഴ്സ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇപ്പം 112 റൺസിൻ്റെ ലീഡ് അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ വിക്കറ്റുകളൊന്നും പോയിട്ടില്ല. സോ നാളെ ഒരു ഫുൾ ഡേ കിടക്കുന്നു. നാളെ ഫുൾ ഡേ ബാറ്റ് ചെയ്താൽ പോലും മികച്ചൊരു സ്കോറിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. കുറഞ്ഞൊരു 300 മുകളിലേക്ക് അവരുടെ ബാറ്റിംഗ് ഡെപ്ത് വെച്ച് എത്താൻ സാധിക്കും. അതിനുശേഷം നമുക്കൊരു ഡേ ബാക്ക് കിടപ്പുണ്ട്. അവരുടെ ബോളിംഗ് ഡെപ്ത് വെച്ചിട്ട് അവർക്ക് അവരുടെ ബോളിംഗ് സ്ട്രെങ്ത് വെച്ചിട്ട് ഉറപ്പായിട്ട് നമ്മൾ എറിഞ്ഞിരിക്കാം എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഏത് ടീമിനാണെങ്കിലും ഉണ്ടാകും. കാരണം 2 ദിവസം ഇനി കിടക്കുകയാണ്. ഓൾറെഡി ഇപ്പം 105 റൺസ് 112 റൺസുള്ള ലീഡുണ്ട്. പിന്നെ ഒരു ഡേ അവർക്ക് ബാറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. പിന്നെ ഒരു ഡേ അവർക്ക് വേണേൽ ബോൾ ചെയ്യാൻ കിടപ്പുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തകർത്തെറിയാനുള്ള പ്ലാൻ മുംബൈയിലുണ്ട്. എത്രത്തോളം നമ്മുടെ ബോളിംഗ് പെർഫോമൻസ് നാളെ വർക്കൗട്ട് ആകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നാളെ ഒരു 100 റൺസ് എടുക്കുന്നതിനുള്ളിൽ തന്നെ അവരുടെ ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നിരുന്നാലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ബാറ്റിംഗ് ഓർഡർ ആ ഇത്രയും പെട്ടെന്ന് കൊളാപ്സ് ആണ് വലിയൊരു വെല്ലുവിളിയായത്. ഞാൻ ഓർക്കായിരുന്നു മുംബൈയിലെ ബാറ്റിംഗ് ഓർഡർ ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യം 5 വിക്കറ്റ് പോയിട്ടും അവർ അതിനുശേഷമാണ് അത്രയും വലിയ സ്കോർ ബിൽഡ് ചെയ്തെടുത്തത്. അവരുടെ ടെയിലൻ്റ് നന്നായിട്ട് തന്നെ പിടിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ടെയിലൻ്റ് ഭയങ്കരമായിട്ട് കൊളാപ്സായി വീണു. അധികം വലിയൊരു സ്കോറിലേക്ക് നമുക്ക് ആർക്കും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സച്ചിൻ ബേബി ഒഴിച്ച് സച്ചിൻ ബേബി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പ് സ്കോർ. 150 ബോളിൽ നിന്നും 65 റൺസാണ് തോന്നുന്നു അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് അറിയപ്പെടുത്തി. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.